തകർക്കായിരുന്നു, തകർത്തു. ഈ പാട്ടിനെ പറ്റി ഇപ്പം കറക്റ്റായിട്ട് പറയാൻ ആപ്റ്റായിട്ടുള്ള ഒരാളാണ് ഷീൻ. കാര്യം ഈ ആഷിഖ് ടു എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയിൽ ഈ പാട്ടിലൊരു പെയിനുണ്ട്. ഇതിലെ മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഇതിലെ ക്യാരക്ടർ അറിയാം, നമുക്ക് റബലായിട്ടുള്ളൊരു മ്യൂസീഷ്യനാണ്. കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇപ്പം അങ്ങനെ റബലായിട്ട് ഉള്ള ഒരാളാണ് ഇപ്പം ഷീൻ. ഒരുപക്ഷെ ആ ഒരു പെയിൻ ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഒരാളാണ് ഷീൻ. 3 മാസങ്ങൾക്ക് മുമ്പ് നമുക്കിവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടൊരു ഷീനും ഇങ്ങനെയല്ല. അപ്പോൾ എനിക്ക് ചോദിക്കാമെന്ന് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ഞാനൊരു പുതിയ ഒരു വിവാദത്തിന് വഴിവെക്കുമെന്നല്ല. കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഓരോ ദിവസം കേൾക്കുന്ന കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കഥകളാണ്. നമുക്ക് ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. സത്യത്തെക്കാൾ ഒരുപാട് പല രീതിയിലാണ് സോഷ്യൽ മീഡിയ വ്യാഖ്യാനിക്കുന്നത്. സോ ഇത്രയും അടുത്തുണ്ട് ബ്രോ നമ്മുടെ കൂടെ. അപ്പോൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, ആ ഉള്ളിലുള്ള പെയിൻ എന്താണ് സത്യാവസ്ഥ എന്ന് ഇതുവരെ നമുക്കറിയത്തില്ല. ഷെയ്ൻ നിഗത്തിന് കേരളത്തിലെ സിനിമാ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിലക്ക് ഏർപ്പെടുത്തി. ഞാൻ നിങ്ങളോട് ചോദിക്കണം, ഞാനിപ്പോ ഇതിനകത്ത് എന്ത് തെറ്റേ? മുടങ്ങിയ സിനിമകൾ പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹമെന്ന് ഷെയ്ൻ നിഗം. നടൻ ഷെയ്ൻ നിഗവുമായി ഇനി ചർച്ചയ്ക്കില്ല എന്ന് നിർമ്മാതാക്കൾ. എനിക്കിതിപ്പോ സത്യം പറഞ്ഞാണ്ടല്ലോ, എനിക്ക് എന്ത് പറയാനും ഇപ്പോൾ പേടിയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പറയും, പക്ഷെ അത് കേൾക്കുന്നവർ എടുക്കുന്ന വേറെ പല രീതികളിലാണ്. പിന്നെ അപ്രിയ സത്യങ്ങൾ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അത് ഞാൻ മനസ്സിലാക്കി, റിയലൈസ് ചെയ്ത്. സത്യമാണെങ്കിലും അത് അപ്രിയമാണെങ്കിൽ അത് പറയരുതെന്നുള്ളൊരു കാര്യം. പിന്നെ ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളൊരു ഒന്ന് ചിന്തിച്ചു നോക്കുന്നേ, നമ്മളൊക്കെ എത്ര കാലമുണ്ട് ചുമ്മാ ഇങ്ങനെ. അതായത് പവർ എങ്ങനെ നമ്മളത് സെറ്റ് ചെയ്യണേണ്, അതാണ് സാധനം ബേസിക്ക്. ഇപ്പം ഞാനാണ് വലുതെന്ന് കാണിക്കുന്നത്, എനിക്ക് ആരുടെ മുമ്പിൽ ഞാൻ വലുതെന്ന് കാണിക്കണ്ട. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സ്പേസിൽ നിൽക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങളൊക്കെ ഇത്രയും ആർട്ടിസ്റ്റുകൾ, ഇവിടെ എല്ലാവരും ആർട്ടിസ്റ്റുകളാണുള്ളത്. നിങ്ങളോട് ഒരു കാര്യം ഞാൻ ചോദിക്കാം, ഓപ്പണായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് എതിർക്കാൻ പറ്റും. നിങ്ങളൊരിടത്തൊരു ഒരു പോയിന്റ് പറയണം, കാര്യം വേറെ ഒന്നുമല്ല. എങ്ങനെയാണ് ചേട്ടാ ഒരു ആർട്ട് ഒരു ഈഗോ ലെവലിൽ നിന്നുകൊണ്ട് ചെയ്യണത്? അത് പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇപ്പം ഈ ഒരു പൊസിഷനിൽ ഞാൻ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ട് മാത്രമാണ്. ആർട്ട് ചെയ്യാൻ പറ്റില്ല, അതൊരു ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ IT പഠിച്ചതാണ്, പാസ്സായിട്ടില്ല, സത്യമാണ്. മീൻ പേപ്പർ കിട്ടാനുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ജോലി ചെയ്യാൻ പോലും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഇപ്പോൾ സ്പേസിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് അത്ര സ്നേഹിച്ചുകൊണ്ട് നമ്മളങ്ങനെ നിൽക്കണ ഒരാ സ്പേസാണ്. നമുക്ക് അങ്ങനെ കറപ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ ഒരു നിലപാടിലോട്ട് ഞാൻ നിൽക്കണത്. വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിക്കുക, വേറൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, എനിക്ക് ഇരുന്ന് സംസാരിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്. അതായത് ഒരു ശരാശരി 60 വയസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസമാണ്? 15,000 ദിവസമാണ്. ഈ 15,000 ദിവസത്തിൽ 8,000 ദിവസം നിങ്ങൾ ഉറങ്ങിത്തീർക്കും, 2,000 ദിവസം നിങ്ങൾ ബാത്റൂമിൽ അവിടെ ഇവിടെയൊക്കെ പോയി തീർക്കും, ബാക്കി 5,000 ദിവസമാണ് ചേട്ടാ ഈ ആകെ ജീവിക്കണം നമ്മൾ. ഈ 5,000 ദിവസത്തിൽ എന്തിനാണ് നമുക്ക് സമാധാനത്തോടെ എന്തൊക്കെ കാര്യങ്ങൾ നേടാൻ പറ്റും? എനിക്ക് അത്രേ പറയാനുള്ളൂ, നമുക്ക് എല്ലാത്തിനും ഒരു വഴിയുണ്ട്, നന്മയുടെ വഴിയുണ്ട്. അത് ചില സമയത്ത് ഇങ്ങനെ എനിക്ക് പ്രകടിപ്പിക്കേണ്ടി വന്നത് അതെൻ്റെ സാഹചര്യം കൊണ്ട് മാത്രമാണ്. എൻ്റെ മനസ്സുകൊണ്ട് ഒരാളെ ഹേർട്ട് ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ടല്ല, അത് ഞാൻ ഈ വേദിയിൽ വെച്ച് പറയാണ്. അത് അത്ര ഉള്ളി തട്ടി പറയണോണ്ടാണ് വിശ്വസിക്കുക, അത്ര എനിക്ക് പറയാം. ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ ഇതേപോലെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ കലാസൃഷ്ടികൾക്ക് കൈയടിക്കുന്ന നമ്മുടെ പ്രേക്ഷകരാണ്. അപ്പം നമ്മളുടെ ഭാഗത്ത് ആ സത്യം ഉണ്ടെങ്കിൽ അത് നമ്മളുടെ സിനിമ നമ്മുടെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന പോലെ നമ്മളെന്ന് പറയുന്ന കലാകാരനെയും നമ്മളെന്ന് പറയുന്ന വ്യക്തിയെയും നമ്മുടെ പ്രേക്ഷകർ സ്വീകരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ എന്താണെന്നുള്ളത് അത് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി സ്നേഹം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മിഥുൻ, ആക്ച്വലി ഞാൻ ഫ്ലാഷ് ബാക്കിൽ നിന്ന് തുടങ്ങാം. ശ്വേത ആദ്യം പാടാൻ വന്ന ദിവസം മുതൽ തുടങ്ങണം. ശ്വേത ആദ്യം വന്നിട്ട് മനസ്സിലേ എന്ന് പറഞ്ഞു, സ്റ്റോപ്പ്, മെറിനെ പോയി കണ്ടിട്ട് ഡിക്ഷൻ കറക്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അന്ന്. പക്ഷെ അത്രയും മനസ്സിലേ എന്ന് അങ്ങനെ പാടി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ശ്വേത വർക്ക് ചെയ്ത് മിനുക്കി 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 ഇപ്പോൾ കേട്ടതിലേക്കുള്ള ട്രാൻസിഷൻ ഹ്യൂജാണ്.
ശ്വേത ബ്യൂട്ടിഫുൾ ആണ്. താങ്ക് യു സർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശ്വേത. ഇപ്പോൾ ഡിക്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞതല്ലേ, എനിക്കങ്ങനെ അത്ര ഭയങ്കരമായ ഡിക്ഷൻ്റെ പ്രശ്നമൊന്നും തോന്നിയില്ല. ഒരു ശരാശരി ഒരു മലയാളി ഒരു ഹിന്ദി പാട്ട് പാടുമ്പോണ്ടാവുന്ന ചെറിയ ചെറിയ, അതിപ്പോൾ ഒരിക്കലും അങ്ങനെ ഒറിജിനൽ പോലെ ഒരു ഹിന്ദിക്കാരി പാടുന്ന പോലെ ആവില്ല ഒരിക്കലും. അത് ഒബ്വിയസ്ലി, പക്ഷേ എനിക്കങ്ങനെ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. എല്ലാം ആപ് ടു പെർഫെക്ഷൻ തന്നെയായിരുന്നു ഓൾമോസ്റ്റ്. പിന്നെ ഫീലൊക്കെ നല്ല ഫീൽ ഉണ്ടായിരുന്നു. ചില സ്ഥലത്ത് സസ്റ്റൈൻ നോട്ട്സ് വരുമ്പോൾ ഒരു ചെറിയൊരു ചെറിയൊരു കൺട്രോളിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു ടോട്ടാലിറ്റിയിൽ. ഭംഗിയായിട്ട് പാടി, ഭയങ്കര ഫീൽ. ഫീൽ എന്ന് വെച്ചാൽ ഭയങ്കര അപ്പാരായിരുന്നു പാട്ട്. എനിക്ക് എത്ര പറയാനുള്ളത്, കാരണം ഒരു തെറ്റുണ്ടോ, ഞാൻ ഇരുന്ന് എൻജോയ് ചെയ്യായിരുന്നു. ഇത് ഡിഫിക്കൾട്ടാണ്. ഗോപി പറഞ്ഞൊരു ഒരു കാര്യം ഭയങ്കര കറക്റ്റാണ്. ഈ സസ്റ്റെയിൻ നോട്ട്സിൽ അതിൽ ചെറിയൊരു വിബ്രാറ്റോ അവസാനം ആഡ് ചെയ്ത് വേണം സസ്റ്റെയിൻ നോട്ട് പാടാൻ, അല്ലെങ്കിൽ മൊട്ടയിട്ട് പാടിയാൽ ഭയങ്കര ഇതാണ്. മോള് ആവശ്യത്തിന് പാടി ഇനി, പക്ഷേ ആ സസ്റ്റെയിൻ നോട്ട്സിൽ ഫീൽ എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ ഭയങ്കര പ്രയാസമാണ്. അത് ഗോപിയും ഒരു പാട്ട് പാടുന്ന ആളോ ആയതുകൊണ്ടായിരിക്കും. കുറേ നാൾ കുറേ പേരെ കൊണ്ട് പാടിച്ചില്ല, ആ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. സസ്റ്റെയിൻ നോട്ട്സിൻ്റെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു, അത് മോള് നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ റാൽഫിനെ, എനിക്ക് ആ ഓപ്പണിങ് ആ പിയാനോ പീസ് ഉണ്ടല്ലോ, അത് ഹലോ അല്ലേ? ആ അത് ലയണൽ റിച്ചി എന്ന് പറഞ്ഞ സിംഗറിൻ്റെ ഹലോ എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു ഓപ്പണിങ് പീസാണ് ആ പിയാനോ. ഒരു രക്ഷയില്ലായിരുന്നു റാൽഫിനെ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ശ്വേതയുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസിൻ്റെ ടോട്ടൽ മാർക്സിലേക്ക് പോവാം. ശ്വേതയുടെ ടോട്ടൽ മാർക്സ് ഔട്ട് ഓഫ് 100. കേട്ടേ?